വിദേശത്ത് ഒരു ഹോട്ടലിൽ കയറി ദമ്പതികൾ ഭക്ഷണം കഴിക്കുന്നു. നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് അവർ പണമൊക്കെ കൗണ്ടറിൽ അടച്ച് കാറിൽ കയറി യാത്രയാകുന്നു. യാത്രയായി അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗണ്ടറിൽ നിന്ന് കിട്ടിയ കൗണ്ടർ സ്ലിപ്പും അതുപോലെ പണവുമൊക്കെ അവർ നോക്കിയപ്പോൾ മനസ്സിലാക്കുന്നു, അവർക്ക് ബാലൻസ് നൽകിയ തുകയിൽ ഏകദേശം കുറേ പൈസ അധികം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദമ്പതികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അയ്യോ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അവർ തിരിച്ചു കൊടുക്കാനായി ഈ കാറ് അവിടുന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് ഏകദേശം കുറേ കിലോമീറ്ററുകൾ മടങ്ങി യാത്ര ചെയ്ത് ഈ ഹോട്ടലിൽ കൊണ്ട് അവർക്ക് ആ പൈസ, ബാലൻസ് അധികമായി ലഭിച്ച തുക മടക്കി നൽകി. ഇത് ലഭിച്ചപ്പോൾ കൗണ്ടറിലിരുന്ന ആ മനുഷ്യൻ ആ ഹോട്ടലിലെ ഉടമ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം. ഈ ദമ്പതികളുടെ വിശ്വസ്തത, അവരുടെ സത്യസന്ധത എല്ലാവരും അറിയണമെന്ന് ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യമാണ്, അതിൽ നിങ്ങൾ ഒത്തിരി ദൂരം യാത്ര ചെയ്ത് മുമ്പോട്ട് പോയി, പക്ഷേ എന്നിട്ടും ഈ തുക നൽകുവാനായി നിങ്ങൾ മടങ്ങി വന്നു. നിങ്ങൾ ജീവിതത്തിൽ ചെയ്തൊരു വലിയ കാര്യമാണ്. നിങ്ങളെ ഒരു മാതൃകയാക്കേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്ത മനോഹരമായ കാര്യം, ഈ സത്യസന്ധപരമായ കാര്യം ലോകമറിയണം. അതുകൊണ്ട് ഞാൻ പത്രക്കാരെയും ടി വി ചാനലുകാരെയും ഒക്കെ വിളിക്കാം, നിങ്ങൾ അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കണം, നിങ്ങൾ ഈ ചെയ്ത കാര്യം എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം, ആ ദമ്പതികളിലെ ഭർത്താവ് പറഞ്ഞു, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കതിനൊന്നും താല്പര്യമില്ല, നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്ക് ഈ പ്രഹസനങ്ങളിലോ അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ ഉപരിവിപ്ലവങ്ങളിലോ പ്രസിദ്ധിയിലോ ഒന്നും ഫെയിമിലോ ഒന്നും താല്പര്യമില്ല, അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എന്നിട്ടും ഈ ഹോട്ടലിലെ മുതലാളി, കൗണ്ടറിലിരുന്ന അദ്ദേഹം അവരെ വല്ലാതെ നിർബന്ധിച്ചു, അങ്ങ് വല്ലാതെ നിർബന്ധിക്കുക. കാര്യം തൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഇത്രയും തുക ലഭിച്ച ഒരാൾ ഒരിക്കലും മടക്കിത്തരാൻ സാധ്യതയില്ല കാര്യം. അതുകൊണ്ട് ഇവർ ചെയ്തത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യമാണ്, സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവരെ വളരെ ആത്മാർത്ഥമായി നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈ ദമ്പതികളിലെ ഈ ഭർത്താവായ മനുഷ്യൻ, അല്ലെങ്കിൽ അതേ പുരുഷൻ, ഈ ഓണറെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ദ ഗേൾ വിത്ത് മീ ഈസ് നോട്ട് മൈ വൈഫ് എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂട്ടത്തിലുള്ള ഈ സ്ത്രീ എൻ്റെ ഭാര്യയല്ല, നിങ്ങൾ ഇത് സംപ്രേഷണം ചെയ്താൽ എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പലപ്പോഴും നമ്മുടെ സത്യസന്ധതകളും നമ്മുടെ വിശ്വസ്തതകളും ഒക്കെ ഇപ്രകാരമാണ്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ആദർശശുദ്ധിയുള്ളവരും സത്യസന്ധരും വിശ്വസ്തരും ഒക്കെ ആയിരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളിലും നാം ഇതൊന്നും കാണിക്കാറില്ല, നാം ഇതൊന്നും പുലർത്താറില്ല. നമ്മൾ ഈ ലോകത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നാം കാണുന്ന ഏറ്റവും വലിയ ഒരു ക്രൈം, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് വിശ്വാസ വഞ്ചനയാണ്. ഈ അടുത്ത സമയത്ത് നാം കണ്ട ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. ഒരു പണസ്ഥാപനം ഈ നാട്ടിലെ, കേരളത്തിലെ എല്ലാ ജനങ്ങളോടും പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകാം, ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ചാൽ ഞങ്ങളതിനെ സുരക്ഷിതത്വം നൽകാം, നല്ല പലിശ തരാം, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഭാരപ്പെടേണ്ടി വരികയില്ല, നിങ്ങൾക്ക് എന്നത്തേക്കുമായി ഈ പണം ഒരു മുതൽക്കൂട്ടായി അത് നിങ്ങൾക്കുണ്ടാകും, ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത് പാലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് നാം പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകളിലൊക്കെ അറിയാൻ കഴിഞ്ഞത്, അതിൻ്റെ നടത്തിപ്പുകാർ, മുതലാളിമാർ, അവരെല്ലാവരും ഇപ്പോൾ എവിടെയായിരിക്കുന്നു, ജയിലിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വസ്തത, സത്യസന്ധത എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ കണ്ടുകിട്ടുവാൻ സാധിക്കാത്ത ഒരു കാര്യമായി മറയുന്നു. നാം എത്രത്തോളം മറ്റുള്ളവരോട് വിശ്വസ്തരാണ്, നാം എത്രത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ സത്യസന്ധരാണ്, ഒരു സത്യസന്ധനായി ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സദൃശ്യവാക്യം 10:9 ഇങ്ങനെ വായിക്കുന്നു, നേരോടെ നടക്കുന്നവൻ നിർഭയനായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവൻ അത് വെളിപ്പെട്ട് വരും എന്ന് വായിക്കുന്നു. അത് എത്ര വസ്തുനിഷ്ഠമായിട്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ശലോമോൻ അത് കൃത്യമായി പറയുന്നത്, നടപ്പിൽ വക്രതയുള്ളവൻ അത് വെളിപ്പെട്ട് വരും. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് എല്ലാവർക്കും ഭയമാണ്, ചാനലുകാരെ ഭയമാണ്, വാർത്താ മാധ്യമങ്ങളെ ഭയമാണ്, ചില രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരൊക്കെ ചാനലുകാരെ കാണുമ്പോൾ ഓടിമറയുകയാണ്. എന്താണ് കാര്യം? ഇതൊക്കെ ഈ പിടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും
പ്രശ്നം ഉണ്ടാകുമോ? കാര്യം എന്താണ്? നടപ്പിൽ എവിടെയൊക്കെയോ ഒരല്പം വക്രതയുള്ളതുകൊണ്ടാണ് സത്യസന്ധമായി നടക്കുന്നവന് ഒരിക്കലും ഭാരപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതോ കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, ജീവിതത്തിൽ പിന്നെ മരണം സംഭവിച്ചാലും അല്ലെങ്കിൽ ജീവൻ പോയാലും ഛേദം വന്നാലും സത്യം വിട്ടുകളയാതെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.